നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ തള്ളി പറഞ്ഞെങ്കിലും രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയെ പുകഴ്ത്തി സി കേന്ദ്ര കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുകയാണ് കേരള നേതൃത്വത്തിന്റെ വാദങ്ങൾ തള്ളിയാണ് സി പി എം കേന്ദ്ര നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത് ഭാരത് ജോഡോ യാത്രയ്ക്ക് തെക്കേ ഇന്ത്യയിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചു ഒക്ടോബർ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ ചർച്ചയിൽ അംഗീകരിച്ച രാഷ്ട്രീയ രേഖയിലാണ് രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയെ പുകഴ്ത്തുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന കന്യാകുമാരിയിൽ നിന്നും ശ്രീനഗർ വരെയുള്ള നൂറ്റൻപത് ദിവസത്തെ ഭാരത് ജോഡോ യാത്രയ്ക്ക് തെക്കേ ഇന്ത്യയിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചത് ിജെപിക്ക് കൂടുതൽ സ്വാധീനമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളിൽ നിന്നും യാത്രയ്ക്ക് ഏത് രീതിയിലുള്ള പ്രതികരണമാകും ലഭിക്കുക എന്നതാണ് ഉറ്റുനോക്കപ്പെടുന്നത് ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും പല നേതാക്കളും ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന ഈ സമയത്ത് പാർട്ടിയെ ഒന്നിപ്പിക്കാനുള്ള ശ്രമമായി ഈ യാത്രയെ കാണുന്നുവെന്നാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശം ഭാരത് ജോഡോ യാത്രയെ നേരത്തെ സി പി എമ്മിന്റെ കേരള നേതാക്കൾ വിമർശിച്ചിരുന്നു കണ്ടെയ്നർ യാത്രയെ അടക്കമുള്ള പരിഹാസങ്ങളാണ് യുവനേതാക്കളിൽ പ്രമുഖനായ എം സ്വരാജ് അടക്കം നടത്തിയത് എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളിൽ നിന്നും യാത്രയ്ക്കെതിരെ വിമർശന സ്വരങ്ങൾ ഉയർന്നിരുന്നു യാത്രയുടെ കൂടുതൽ ദിവസങ്ങൾ കേരളത്തിലാണ് എന്നതിനെയും സി കേരള നേതൃത്വം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു എന്നാൽ കേരള നേതാക്കളുടെ ഈ വിമർശനങ്ങളൊന്നും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ ഇല്ല എന്നതാണ് ശ്രദ്ധേയം അതേസമയം വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ഭാരത് ജോഡോ യാത്രയെ എതിർക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ സി പി എം നേരത്തെ തന്നെ എത്തിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്രയെക്കുറിച്ച് ചർച്ച ചെയ്ത സി പി എം പോളിറ്റ് ബ്യൂറോയാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത് രാഹുലിന്റെ യാത്രയെ എതിർക്കേണ്ടതില്ല എന്ന പൊതുവികാരമാണ് ഉള്ളത് ഭാരത് ജോഡോ യാത്ര കേരളത്തിൽ പ്രവേശിച്ചതിനു പിന്നാലെ പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ട ആശയക്കുഴപ്പത്തിന്റെ പശ്ചാത്തലത്തിലാണ് പോളിറ്റ് ബ്യൂറോ അന്ന് നിലപാട് അറിയിച്ചത് ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി കേരളത്തിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെ സി വിമർശനം ഉയർത്തിയിരുന്നു കേരളത്തിൽ പതിനെട്ട് ദിവസവും യു പി രണ്ട് ദിവസവും ചെലവിടുന്ന യാത്ര എങ്ങനെയാണ് ബി ജെ പി നേരിടുകയെന്ന ചോദ്യമാണ് സി പി എം ഉയർത്തിയത് യാത്രയ്ക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മോദി എന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വിശേഷിപ്പിച്ചതും സി പി എമ്മിനെ ചൊടിപ്പിച്ചു വിഴിഞ്ഞം സമരക്കാരുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തിയതിനെയും സി പി എം വിമർശിച്ചു അതിനിടെ രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ യാത്രയ്ക്കെതിരെ സി പി എം നേതാക്കളും പ്രവർത്തകരും സൈബർ ഇടങ്ങളിലടക്കം നടത്തുന്ന വിമർശനങ്ങളെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളിക്കളഞ്ഞിരുന്നു അതേസമയം തന്നെ ഇങ്ങോട്ട് വിമർശിച്ചാൽ മാത്രമേ രാഹുലിൻ്റെ യാത്രയെ സി പി എം വിമർശിക്കുകയുള്ളൂ എന്നാണ് പാർട്ടി നിലപാടെന്നും മറ്റുള്ളവർ പറയുന്നതിനെ ഇപ്പോൾ ഒന്നും പറയുന്നില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു രാഹുൽ നടത്തുന്നത് കണ്ടെയ്നർ യാത്രയാണ് എന്നും എം സ്വരാജിന്റെ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി